എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ല ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുക നമ്മളെപ്പോഴും പലപ്പോഴും ഉച്ചരിക്കുന്നൊരു വാക്കാണ് സ്വന്തം എൻ്റേത് യഥാർത്ഥ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടോ നമ്മൾ ഒരു അല്പനിമിഷം നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒന്നും ആർക്കും ശാശ്വതമല്ല നമ്മൾ മക്കൾ അച്ഛൻ അമ്മ സഹോദരി സുഹൃത്ത് മ അങ്ങനെ എല്ലാം അപ്പോൾ അപ്പം അതാത് സ്ഥാനത്തിരിക്കുമ്പം നമുക്ക് ഓരോരു വേഷങ്ങളാണ് അമ്മയുടെ അച്ഛൻ്റെയും കൂടി ഇരിക്കുമ്പോൾ മകൾ ഭർത്താവിൻ്റെ കൂടി ഇരിക്കുമ്പോൾ ഭാര്യ മക്കളുടെ കൂടി ഇരിക്കുമ്പോൾ അമ്മ സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സുഹൃത്ത് അങ്ങനെ ഓരോ ഓരോ സ്ഥാനമാണ് ഓരോ വേഷമാണ് നമുക്കുള്ളത് ആ വേഷം അതേപോലെ വസ്തുക്കളായാലും എൻ സ്ഥാനങ്ങളായാലും വസ്തുക്കളായാലും ആ വസ്തു നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ നമ്മളേതെന്ന് പറഞ്ഞ് അഹങ്കരിക്കും പക്ഷേ അതിനു മുമ്പ് ആ വസ്തുക്കൾ മറ്റാരതമായിരുന്നു അവരിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ വസ്തുക്കളായാലും സ്ഥാനങ്ങളായാലും അത് നമ്മളെപ്പോഴും ഓർത്തിരുന്നാൽ നമ്മൾക്ക് കലഹങ്ങൾ ഒഴിവാകും പക്ഷെ അതാരും ചെയ്യുന്നില്ല സ്വാർത്ഥ ചിന്തയുടെ അശുദ്ധവായു സുസ്റ്റാണ് പലരും ശ്വാസം മുട്ടി മരിക്കുന്നത് തന്നെ സ്വന്തമെന്ന് കരുതുന്ന വസ്തുക്കളെല്ലാം മറ്റാരുടേതോ ആയിരുന്നു എന്ന ചിന്ത നമ്മൾക്കുണ്ടായാൽ പല പ്രശ്നങ്ങളും തീരും നമ്മളെ കയ്യിലുള്ള വസ്തുക്കൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് അരക്കോ കൈമാറാനുള്ളതാണ് എന്ന ചിന്തയും നമുക്കുണ്ടാവണം ഓരോ സ്ഥാനവും താൽക്കാലിക കൂടാരങ്ങളാണ് സ്വന്തം കരവേലത്തിനുള്ളിൽ പിടിച്ചു നിർത്തണമെന്ന് കരുതുന്നതെല്ലാം ആ വലയം ഭേദിച്ച് പുറത്തു കടക്കും എന്ന ചിന്ത നമ്മൾക്കുണ്ടാകണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അവയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില പലപ്പോഴും ജീവിതത്തിൻ്റെ ആകെ തുകയായിരിക്കും പിടിവാശി ചിലപ്പോൾ നല്ലതാകാം എന്ന എന്തിനു വേണ്ടിയാണ് ആ വാശി എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നിസ്സാരവും അനാവശ്യവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കലഹങ്ങളാണ് ഗൗരവമുള്ള കാര്യങ്ങളെ അപ്രസക്തമാക്കുന്നത് നേടിയ സ്ഥാനങ്ങളുടെയും സ്വത്തുക്കളുടെയും കണക്കിൽ അഭിമാനിക്കുമ്പോൾ അവ നേടാനായി ബലി ബലികഴിപ്പിച്ച മൂല്യങ്ങളുടെയും നിലപാടുകളുടെയും ബന്ധങ്ങളുടെയും കൂടി കണക്കിൽ കണക്കിലെടുത്താൽ സ്വന്തമാകുന്നതൊന്നും സ്വസ്ഥത നൽകുന്നില്ലെന്ന മനസ്സിലാവും പിന്നെ എന്തിനാണ് ഈ പിടിവാശി ഈ ചിന്ത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായാൽ എത്ര നന്നായിരുന്നു